മൊഡ്യൂൾ 2-നകത്ത് നമുക്ക് പഠിക്കാനുള്ളത് CSS ജാവാസ്ക്രിപ്റ്റുമാണ്. അപ്പോൾ CSS ഇൻലൈനും എംബഡഡ് സ്റ്റൈലും എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റുമാണ് പഠിക്കേണ്ടത്. അതിനകത്ത് ഇൻലൈനും എംബഡഡും ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ മെയിനായിട്ടുള്ള പോയിൻറ്സൊക്കെ ഒന്നുകൂടെ പറയാം. ഇപ്പോൾ HTML നമുക്കറിയാം, HTML നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്ട്രക്ചർ ആൻഡ് ഡിസ്പ്ലേ കണ്ടൻറ് ഓൺ വെബ് പേജസ്. ഒരു വെബ് പേജിൽ കണ്ടൻറ് ഡിസ്പ്ലേ ചെയ്യാൻ, അതിൻ്റെ സ്ട്രക്ചറിങ് ഒക്കെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി നമ്മൾ HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് അല്ലേ. അതൊരു ഫൗണ്ടേഷനാണ്. ആൻഡ് CSS എന്തിനാണ് യൂസ് ചെയ്യുന്നത്? HTML ഉപയോഗിച്ച് നമ്മൾ റെൻഡർ ചെയ്യുന്ന പേജ് നിങ്ങൾക്ക് അറിയാം അല്ലേ. അതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് എന്താ പറയുക, വളരെ ബേസിക് ആയിട്ടുള്ളൊരു ലുക്കായിരിക്കും അല്ലേ, വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. ഈ വെബ് പേജിന് കുറച്ചുകൂടെ ഭംഗി നൽകുക, അതിൻ്റെ അപ്പിയറൻസ് കുറച്ചുകൂടെ എന്താ പറയുക കൺട്രോൾ ചെയ്യാൻ, എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റൈൽ ഷീറ്റ്സ് യൂസ് ചെയ്യുക. നമുക്ക് പഠിക്കാനുള്ളത് CSS ആണ്, CSS 3, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ്. കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ് 3 ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് യൂസ് ടു കൺട്രോൾ ദ അപ്പിയറൻസ് ആൻഡ് ലേ ഔട്ട് ഓഫ് വെബ് പേജസ്. ഒരു വെബ് പേജിൻ്റെ അപ്പിയറൻസും ലേ ഔട്ടും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, കണ്ടൻറ്റോ സ്ട്രക്ചറോ അല്ല പറയുന്നത്, ആ കണ്ടൻറ്റും സ്ട്രക്ചറും ഒക്കെ ഓൾറെഡി ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു പേജിൻ്റെ അപ്പിയറൻസ് മാറ്റാൻ വേണ്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പിയറൻസ് എങ്ങനെയാണ് നമ്മൾ മാറ്റുക? ബൈ അപ്ലൈയിങ് സ്റ്റൈൽസ് ലൈക്ക് കളേഴ്സ്, ഫോൺസ്, സ്പേസിങ് പൊസിഷൻ ഓഫ് എലമെൻറ്റ്സ്, HTML എലമെൻറ്റ്സിൻ്റെ പൊസിഷന്, അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം. അങ്ങനെ കൺട്രോൾ ചെയ്ത് നമ്മുടെ വെബ് പേജിൻ്റെ അപ്പിയറൻസ് നമുക്ക് മാറ്റാം, കുറച്ചുകൂടെ നല്ല ഭംഗിയുള്ളതാക്കി മാറ്റാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റൈൽ ഷീറ്റ്സ് ബേസിക്കലി യൂസ് ചെയ്യുന്നത്. ഇനി സ്പെസിഫൈ ദ കണ്ടൻറ്റ് ആൻഡ് സ്ട്രക്ചർ ഓഫ് എ ഡോക്യുമെൻറ്റ്, HTML 5 അല്ലേ നമുക്കറിയാം. ഇനി CSS എന്തിനായി യൂസ് ചെയ്യുന്നത്? സ്പെസിഫൈ ദ പ്രസൻറ്റേഷൻ ഓഫ് എലമെൻറ്റ്സ്. ആ ഈ ഒരു അപ്പിയറൻസിനെ, അതിനെയാണ് പ്രസൻറ്റേഷൻ എന്ന് പറയുക, സ്റ്റൈലിങ്ങിനെയാണ് പ്രസൻറ്റേഷൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്രസൻറ്റേഷൻ ഓഫ് എലമെൻറ്റ്സ് ഓൺ ദ വെബ് പേജ്, അതായത് ഫോണ്ട്, സ്പേസിങ്, സൈസ്, കളർ, പൊസിഷനിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ആ ഒരു പ്രസൻറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ മാത്രം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിനെയാണ് നമ്മൾ CSS ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്യുന്നത്, സെപ്പറേറ്റ്ലി ഫ്രം ദ ഡോക്യുമെൻറ്റ്സ് സ്ട്രക്ചർ ആൻഡ് കണ്ടൻറ്റ്. ഓക്കെ, അപ്പോൾ സ്ട്രക്ചറും കണ്ടൻറ്റും സെപ്പറേറ്റ് ആണ്, പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ പറഞ്ഞത് എന്തായിരുന്നു? ഇൻലൈൻ സ്റ്റൈൽസ്. അപ്പം CSS നമുക്ക് ഡോക്യുമെൻസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, അതായത് CSS സ്റ്റൈലിങ് നമുക്ക് HTML ഡോക്യുമെൻസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. മൂന്ന് രീതിയിൽ നമുക്ക് CSS റൂൾസിനെ അല്ലെങ്കിൽ CSS സ്റ്റൈലിങ്ങിനെ നമ്മുടെ വെബ് പേജിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഒന്നാമത്തേത് ഇൻലൈൻ ആണ്, രണ്ടാമത്തേത് എംബഡഡ്, മൂന്നാമത്തേത് സെപ്പറേറ്റ് CSS ഫയൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ CSS ഫയൽ എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് രണ്ടെണ്ണം നമ്മൾ പഠിച്ചതാണ്. എന്തായിരുന്നു ഇൻലൈൻ? ഇൻലൈൻ സ്റ്റൈൽ ഷീറ്റ്സ്, ഇൻലൈൻ സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആ പേരിൽ തന്നെയുണ്ട്, ലൈനിൽ തന്നെ സ്റ്റൈൽ നമ്മൾ കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ HTML ഡോക്യുമെൻറ്റ്, ഇതാണ് നമ്മുടെ HTML ഡോക്യുമെൻറ്റ് അല്ലേ, ഇൻലൈൻ .HTML എന്നാണ് അതിൻ്റെ പേര്, അങ്ങനെ നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത്. ആ HTML ഫയലിനുള്ളിൽ തന്നെ നമ്മൾ സ്റ്റൈൽ കൊടുക്കുക ഓരോ എലമെൻറ്റിനും. നമുക്കറിയാം ഈ സ്റ്റൈൽ കൊടുത്തില്ലെങ്കിൽ തന്നെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാരഗ്രാഫ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റിനുള്ളിൽ നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, പാരഗ്രാഫ് ആര്യ ഇതാ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഈ ആര്യ എന്ന് പറയുന്ന ടെക്സ്റ്റ് പ്രിൻ്റ് ആകുന്നത് ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള, ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫോണ്ട് സ്റ്റൈലിൽ, ഒരു ഫോൺ കളറിൽ, ഒരു ഫോൺ സൈസിലായിരിക്കും അത് പ്രിൻ്റ് ആകുന്നത് അല്ലേ. നമ്മളവിടെ വേറെ ഒന്നും ചെയ്യുന്നില്ല. അതേസമയം നമുക്കത് ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് CSS ഉപയോഗിച്ച് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻലൈൻ സ്റ്റൈലിങ്ങിൽ ഓരോ എലമെൻസിനും പ്രത്യേകം സ്റ്റൈലിങ് കൊടുക്കുകയാണ് ഓരോ എലമെൻസിനും. മനസ്സിലായോ? അതായത് ഇവിടെ പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് സ്റ്റൈൽ ഒന്നും നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല, ഇതുവരെ നമ്മൾ പഠിച്ചതുപോലെ തന്നെ ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കിക്കേ, ഈ രണ്ടാമത്തെ പാരഗ്രാഫിലെ കണ്ടൻറ് പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് നോർമലി ബ്രൗസർ ഒരു പാരഗ്രാഫിനെ എങ്ങനെയാണോ പ്രിൻ്റ് ചെയ്യേണ്ടത്, അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇതിനെ പ്രിൻ്റ് ചെയ്യേണ്ടത്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഫോണ്ട് സൈസ് 20 ആയിട്ട് സെറ്റ് ചെയ്യണം. നോർമലി പ്രിൻ്റ് ചെയ്യുമ്പം 20 ആയിരിക്കില്ല അതിൻ്റെ ഫോണ്ട് സൈസ്, കൂട്ടി
20 ആക്കി വേണം ഇതിനെ, ഈ ഒരു ടെക്സ്റ്റിനെ പ്രിൻറ് ചെയ്യാനായിട്ട്. അതിനെന്ത് ചെയ്യും, ആ ഒരു പാരഗ്രാഫിൽ മാത്രമായിട്ടൊരു സ്റ്റൈലിംഗ് റൂള് അപ്ലൈ ചെയ്യുക ചെയ്യുന്നത്. നോക്കിക്കേ, അതിന് വേണ്ടി നമ്മൾ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്യും. ഇസ് ഈക്വൽ ടു സ്റ്റൈൽ എന്ന് പറയുന്നൊരു കീവേഡ് യൂസ് ചെയ്യും. സ്റ്റൈൽ ഇസ് ഈക്വൽ ടു ഫോണ്ട് സൈസ് 20 PT. കണ്ടോ, ഇങ്ങനെ നമ്മളൊരു സ്റ്റൈല് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ആർക്ക്? ഈ ഒരു പാരഗ്രാഫിന് മാത്രം. അതിനെയാണ് ഇൻലൈൻ എന്ന് പറയുന്നത്. ഈ ഒരു ലൈനിൽ തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ അത് കൊടുക്കേണ്ട ഫോർമാറ്റ് ഇങ്ങനെയാണ്, സ്റ്റൈൽ ഈക്വൽ ടു ദെൻ എന്തൊക്കെ കാര്യങ്ങളാണ്, പ്രസൻറ്റേഷൻ ഡീറ്റെയിൽസ് ആണ് നമുക്ക് മാറ്റാനുള്ളത്. കളർ മാറ്റണോ, അല്ലെങ്കിൽ അണ്ടർലൈൻ ആക്കണോ, അല്ലെങ്കിൽ സൈസ് മാറ്റണോ, അങ്ങനെ. ഇവിടെ നമുക്ക് മാറ്റേണ്ടത് ഫോണ്ട് സൈസ് കൂട്ടുക ചെയ്യേണ്ടത്, 20 ആക്കണം. അതിന് ഫോണ്ട് സൈസ് കോളൻ 20 PT, ഇതിനെ നമ്മൾ ആട്രിബ്യൂട്ട് എന്നും ഇതിനെ നമ്മൾ വാല്യൂ എന്നും വിളിക്കും. അപ്പം ആട്രിബ്യൂട്ട് വാല്യൂ പെയർ ആയിട്ടായിരിക്കും CSS റൂള് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ സെമി കോളനും പ്ലേസ് ചെയ്യും. അപ്പോൾ ഇതൊരു റൂളാണ് അല്ലേ, ഇതൊരു ആട്രിബ്യൂട്ട് വാല്യൂ പെയർ ആണ്. ഈ ഒരു ഒറ്റ ആട്രിബ്യൂട്ട് വാല്യൂ പെയർ അല്ല, നമുക്ക് വേറെയും ആട്രിബ്യൂട്ട് വാല്യൂ പെയർസ് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് കളർ മാറ്റാൻ പറ്റും, കളർ സെമി കോളൻ ഇന്ന കളർ, അങ്ങനെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇവിടെ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ പാരഗ്രാഫിൻ്റെ കേസിൽ നോക്കിക്കേ, സ്റ്റൈൽ ഈക്വൽ ടു ഫോണ്ട് സൈസ് കോളൻ 20 PT, ആട്രിബ്യൂട്ട് വാല്യൂ അല്ലേ, ഇത് ആട്രിബ്യൂട്ട്, ഇത് വാല്യൂ, ആട്രിബ്യൂട്ട് വാല്യൂ പെയർ. ദെൻ ഒരു സെമി കോളൻ ഇട്ടിട്ടാണ് അടുത്ത ആട്രിബ്യൂട്ട് വാല്യൂ പെയർ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആട്രിബ്യൂട്ട് വാല്യൂ പെയർ ഷുഡ് ബി സെപ്പറേറ്റഡ് ബൈ എ സെമി കോളൻ. ഇനി ആട്രിബ്യൂട്ടും വാല്യൂവും തമ്മിൽ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യേണ്ടത്? യൂസിങ് എ കോളൻ. അത് മാറിപ്പോകരുത് കേട്ടോ. ഇങ്ങനെ നമുക്ക് എത്ര ആട്രിബ്യൂട്ട് വാല്യൂ പെയർസ് വേണമെങ്കിലും സെമി കോളൻ സെപ്പറേറ്റഡ് ആയിട്ട് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റൂളെന്ന് പറയുന്നത്. ഈ റൂൾ ആർക്കാണ് അപ്ലൈ ആവുന്നത്? ഈ ഒരു പെർട്ടിക്കുലർ പാരഗ്രാഫിന് മാത്രം, ഈ ഒരു പാരഗ്രാഫ്, ഈ ഒരു എലമെൻറ്റിനുള്ളിലുള്ള കണ്ടൻറ്റിന് മാത്രം. ദാറ്റ് ഈസ് ദ ഈ കണ്ടൻറ്റ്, ദിസ് ടെക്സ്റ്റ് ഹാസ് ദ ദ ദ ദ ദ ഇത്. ഓക്കെ, ഇപ്പം നോക്കിക്കേ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് വരിക. ഫസ്റ്റ് പാരഗ്രാഫ് ഇത്, ഇവിടെ നമ്മൾ സ്റ്റൈലിംഗ് ഒന്നും ചെയ്യാത്തത് കൊണ്ട് അത് നോർമലായിട്ട് തന്നെയാണ് പ്രിൻ്റ് ആയിരിക്കുന്നത് അല്ലേ. രണ്ടാമത്തെ പാരഗ്രാഫ് എങ്ങനെയാണ് പ്രിൻ്റ് ആയെന്ന് നോക്കിയേ, ഫോണ്ട് സൈസ് കൂടി അല്ലേ, 20 PT ആയി. ഇനി മൂന്നാമത്തെ പാരഗ്രാഫോ, അതിൻ്റെ ഫോണ്ട് സൈസ് 20 PT തന്നെയാണ്, പക്ഷെ കളർ മാറിയിട്ടുണ്ട്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് മനസ്സിലാവില്ല. ഇത് ബ്ലാക്കും ഇത് ഡീപ്പ് സ്കൈ ബ്ലൂവും ആണ് കേട്ടോ. അപ്പോൾ ഇത് 20 PT ആൻഡ് ഡീപ്പ് സ്കൈ ബ്ലൂവിലാണ് ഇത് എന്ത് ചെയ്തത്, ഡിസ്പ്ലേ ചെയ്തത്. പിന്നെ ഇവിടെ ഒരു EM ഉണ്ട് കേട്ടോ. EM എന്തിനാണെന്ന് ചോദിച്ചാൽ അറിയാമല്ലോ, എംഫസൈസ്, അതായത് കുറച്ച് ഇറ്റാലിക്കിൽ വരാൻ വേണ്ടിയിട്ട് അതിനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇൻലൈൻ സ്റ്റൈൽസ്. അപ്പോൾ ഇതുകൊണ്ടുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത്, ഇതിപ്പോൾ ഒരു ചെറിയ HTML ഡോക്യുമെൻ്റ് ആണ്. വലിയ HTML ഡോക്യുമെൻ്റ് എടുക്കുന്ന സമയത്ത് ഓരോ എലമെൻറ്റിനും ഈ സ്റ്റൈലിംഗ് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ ലൈനിൽ കൊടുക്കേണ്ടതായിട്ട് വരിക. ഇപ്പോൾ ഒരു 100 ലൈൻ ഉണ്ടെങ്കിൽ, 100 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ, ഈ 100 എലമെൻറ്റ്സിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് സ്റ്റൈലിംഗ് കൊടുക്കണം. അത് മെനക്കേടുമാണ്. മാത്രമല്ല വേറൊരു പ്രശ്നമുണ്ട്, തെറ്റ് വരാനുള്ള സാധ്യതയുണ്ട് അല്ലേ. എല്ലാ പാരഗ്രാഫിനും സെയിം സ്റ്റൈലിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഇവിടെ 20 കൊടുക്കും, അടുത്ത സ്ഥലത്ത് ചിലപ്പോൾ 20 ഇടാൻ മറന്നു പോയെങ്കിലോ, സൈസ് മാറിപ്പോകത്തില്ലേ. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാണ് ഇൻലൈൻ സ്റ്റൈലിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇവിടെ കണ്ടൻറ്റും സ്ട്രക്ചർ, ഇവിടെ കണ്ടൻറ് എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? ഈ ഒരു HTML ഡോക്യുമെൻറ്റിൽ. പ്രസൻറ്റേഷനോ? പ്രസൻറ്റേഷൻ ദാ ഓരോ ലൈനിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു HTML ഡോക്യുമെൻറ്റിനുള്ളിൽ തന്നെയാണ് ബോത്ത് കണ്ടൻറ്റും പ്രസൻറ്റേഷനും വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കണ്ടൻറ്റും പ്രസൻറ്റേഷനും തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ടോ? ഇല്ല, സെയിം ഡോക്യുമെൻറ്റിൽ തന്നെ എല്ലാം കൂടെ പറഞ്ഞേക്കുക അല്ലേ. കണ്ടൻറ്റും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, പ്രസൻറ്റേഷനും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇത് നല്ലൊരു അപ്രോച്ച് അല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എംബഡഡ് സ്റ്റൈൽ ഷീറ്റ്സ്.